ഇനി നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. 11 മണിക്കാണ് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രാഹുൽ 1 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയതിൽ തെളിവുണ്ടെന്ന് ED അറിയിച്ചിരിക്കുകയുമാണ്. വിശദാംശങ്ങളുമായി ചേരുന്നത് ധനേഷ് രവീന്ദ്രനാണ്. ധനേഷ്, ED തെളിവുകളുണ്ട്, വിശദീകരിക്കാൻ കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിന് പ്രതിരോധം തീർക്കുന്നത്? ഏതായാലും തെളിവുകളുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ED വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കൊൽക്കത്തയിലുള്ള കമ്പനി, അതിന്റെ പേര് ഡോക്സിസ് മെർക്കന്റൈൽസ് എന്നാണ്. ഈ കമ്പനി 1 കോടി രൂപ യങ് ഇന്ത്യക്ക് വായ്പ നൽകിയിരുന്നു. ഈ വായ്പയുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപ ഈ കമ്പനിക്ക് കമ്മീഷൻ നൽകി ഗാന്ധി കുടുംബം എന്നുള്ള കാര്യമാണ് ED മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ തെളിവുണ്ടെന്നും ED പറയുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 80-ലധികം ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് ഈ 2 ദിവസത്തിനിടെ ചോദിച്ചിരുന്നു. 18 മണിക്കൂറാണ് ഈ ചോദ്യം ചെയ്യൽ 2 ദിവസമായി നീണ്ടത്. ഈ ചോദ്യം ചെയ്യലിൽ ബന്ധപ്പെട്ട് പല ഉത്തരങ്ങളും തൃപ്തികരമല്ല എന്നുള്ള കാര്യമാണ് ED വ്യക്തമാക്കുന്നത്. ഇന്നലെ ഈ യങ്ങിൻ്റെയുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ഓഹരി പങ്കാളിത്തവും ഒപ്പം തന്നെ അസോസിയേറ്റഡ് ജേണൽ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രത്യേക സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും രാഹുൽ ഗാന്ധിയെ ED കാണിച്ചു എന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് ചില സംശയങ്ങൾ രാഹുൽ ഗാന്ധിയോട് ED ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരമോ തൃപ്തികരമായ ഉത്തരമോ രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് വിളിപ്പിച്ചത്. ഏതായാലും രാഹുലിൻ്റെ ബാങ്ക് അക്കൗണ്ട് അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ED വ്യക്തമാക്കുന്നത്. ഏതായാലും രാഹുലിനെതിരെ വ്യക്തമായ തെളിവുണ്ടെന്നും ഇതിലെ കള്ളപ്പണം ഇടപാടിൽ രാഹുലിന് പങ്കുണ്ടെന്നുമാണ് ED വൃത്തങ്ങൾ ഇപ്പോൾ അനൌദ്യോഗികമായി മാധ്യമങ്ങൾക്ക് നൽകുന്ന വിവരം. അതേസമയം നമുക്കറിയാവുന്നതുപോലെ പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് ED ഓഫീസിന് മുന്നിലാണ്. ED ഓഫീസിലേക്ക് 2 കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നുണ്ട്. ഇവർ പോണ്ടിച്ചേരിയിൽ നിന്ന് എത്തിയവരാണ്. ഫ്രം പോണ്ടിച്ചേരി പ്രൊട്ടസ്റ്റ് AICC കോർഡിനേറ്റർ ഫോർ പോണ്ടിച്ചേരി. പ്രൊട്ടസ്റ്റ് ഉണ്ടോ? ബാക്കിയുള്ളവരുടെ എത്തുമി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് AICC ആസ്ഥാനത്തിന് സമീപമുള്ള പ്രതിഷേധമോ ED ഓഫീസിന് സമീപമുള്ള പ്രതിഷേധവുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ED ഓഫീസിന് മുന്നിലേക്ക് ഇപ്പോൾ 2 നേതാക്കൾ പോണ്ടിച്ചിരുന്നുള്ള എത്തിയവരാണ്. ഇവർ പറയുന്നത് 50 പേര് ഇവിടെ എത്തി പ്രതിഷേധം നടത്തുമെന്നാണ്. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധത്തിലേക്കും കോൺഗ്രസ് നീളുകയാണ്. ഇതൊരു കള്ളക്കേസാണ്, യാതൊരു തെളിവും ഇല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഇന്നത്തെ ചോദ്യം ചെയ്യൽ 3-ാം ദിവസത്തേക്ക് നീളുന്നത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ED വ്യക്തമാക്കുന്നത്. ED അഡീഷണൽ ഡയറക്ടർ മോണിക്ക ശർമ്മ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘമാണ് 3 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന അന്വേഷണ സംഘമാണ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യലിന് പിന്നാലെയാകും മറ്റ് നടപടികൾ, അറസ്റ്റിലേക്ക് അടക്കം നീങ്ങും എന്നുള്ള ചില സൂചനകളൊക്കെ പല സ്ഥലത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇതിനൊരു സ്ഥിരീകരണമില്ല. അക്കാര്യത്തിൽ വളരെ നിർണായകമായ കൂടി ഒരു ചോദ്യം ചെയ്യൽ കൂടിയാണിത്. പല തെളിവുകൾ സാമ്പത്തിക ഇടപാടുകളുടെ അടക്കം ED ഇന്ന് ഹാജരാക്കുമെന്നുള്ള കാര്യവും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്.